കർണാടകയെ ദ കെ സി വേണുഗോപാൽ അർജുൻ്റെ വീട്ടിലേക്ക്, കോഴിക്കോട് കർണാടകയിലെ വീട്ടിലേക്ക് എത്തുകയാണ്. ഇനിയിപ്പോൾ ആ വീട് എന്താണ്, ഒരു മരണ വീട് എന്ന ഗണത്തിലേക്ക് വരികയാണ്. ഈ കാലം അത്രയും അങ്ങനെ ആയിരുന്നില്ല, അത് ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ചേക്കാമെന്ന് നമുക്കൊക്കെ ഏതാണ്ട് ഉറപ്പായിരുന്നുവെങ്കിൽ കൂടിയും അവിടേക്ക് നേതാക്കൾ എത്തുന്നു, ബന്ധുക്കൾ എത്തുന്നു, നാട്ടുകാരെത്തുകയാണ്. ഈ രാത്രി അവർക്ക് സങ്കടത്തിൻ്റെ രാത്രിയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നേരത്തെ ഒക്കെ പറയുന്നത് പക്ഷേ അത് സങ്കടത്തിൻ്റെ രാത്രിയാണ് എന്ന് പറയുമ്പോൾ പോലും അതിൽ ഒരു 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 ശാന്തിയും ഒരു വേറൊരു തരത്തിലുള്ള സമാധാനവും ഉണ്ട്. അതിന് കാരണം ഈ പറയുന്ന എല്ലാ കാലത്തേക്കും ആദ്യപ്പെടുത്തുന്ന ഒരു ചോദ്യത്തിന് ഒരു ഒരു ചോദ്യത്തിനുള്ള മറുപടി കിട്ടിയ ദിവസമാണ് ഇന്ന് എന്നതുകൊണ്ടാണ് ആ ശാന്തി എന്ന വാക്കുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. അരുൺ പൂപ്പറമ്പ തുടരുന്നു ഷിരൂർ. അരുൺ, അരുണും ഈ പറയുന്ന 72 നാളും ഷിരൂരും ആ പരിസരങ്ങളും തന്നെ ഉണ്ടായിരുന്നു. ആദ്യ തിരച്ചിലിൻ്റെ ആദ്യ ദിവസങ്ങളിലെ അതി ദുഷ്കരമായ കാലാവസ്ഥ, എന്താണ് ദൃശ്യങ്ങൾ പ്രേക്ഷകരെ കാണിക്കാൻ നമ്മൾ കയറിയ മലകൾ, അവിടെയൊക്കെ ഉണ്ട് ഒരുപാട് മലകൾ, ആ ദൃശ്യങ്ങൾ തടഞ്ഞ പോലീസിനോട് കയർത്ത ആ ദിവസങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷവും അങ്ങനെ തുടർന്നു, കാലാവസ്ഥ പലയാവർ തുടർന്നു. ഇടയിലിടയിൽ പ്രതീക്ഷയുള്ള വാർത്തകൾ വന്നുകൊണ്ടിരുന്നു. അതിനിടയിൽ വയനാട് ദുരന്തമുണ്ടായി. ആ ദിവസങ്ങളിലും ഷിരൂരിൽ ദൗത്യം തുടരുന്നുണ്ടായിരുന്നു. ചില ദിവസങ്ങളിൽ AK MSFMLA നിരന്തരം അവിടെ ഇടപെട്ടുകൊണ്ടിരുന്നു. അങ്ങനെ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ, നമ്മൾ മാത്രമല്ല അവിടെ മലയാളി മാധ്യമപ്രവർത്തകർ മാത്രമായിരുന്നില്ല, അരുണിൻ്റെ കൂടെ സുഹൃത്തായ റിപ്പബ്ലിക് TVയിലെ നാഗേന്ദ്രയെ പോലുള്ള മാധ്യമപ്രവർത്തകർ സജീവമായി അവിടെയൊക്കെ ഉണ്ടായിരുന്നു. അത് അങ്ങനെ തന്നെയാണ്. വളരെ ഇന്നിപ്പോൾ നമ്മളിവിടെ കണ്ടതുപോലെ വൈകാരികമായിട്ടുള്ള നിമിഷങ്ങളിലേക്ക് എത്തിയത് ആയി കടന്നുപോയ 72 ദിനങ്ങൾ തന്നെയാണ്. ഇതൊരു സമാനതകളില്ലാത്ത ദൗത്യമായിരുന്നു എന്ന് നമുക്ക് പറയാം. പല ഘട്ടങ്ങളിൽ പല പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. അത് കനത്ത മഴ, പ്രതികൂലമായിട്ടുള്ള പല കാലാവസ്ഥ, രൗദ്രഭാവത്തിൽ ഒഴുകുന്ന ഗംഗാവലിപ്പുഴ, അങ്ങനെ പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. 3 തവണയായി ഈ ദൗത്യം നിർത്തിവെക്കേണ്ടി വന്നു. അപ്പോഴെല്ലാം ഇത് തുടരണം എന്നൊരു ഒരു നാട് മുഴുവൻ ഇത് തുടരണം, അർജുൻ എന്ത് സംഭവിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തണമെന്നൊരു നാട് മുഴുവൻ ആവശ്യപ്പെട്ടു. ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അത് ഇപ്പോഴിതാ അത് അർജുൻ എന്ത് സംഭവിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കുകയാണ്. നമുക്ക് അർജുനെ ജീവനോടെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ആ ചോദ്യത്തിന് എന്തായാലും ഉത്തരം ലഭിച്ചു. നമുക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ സന്തോഷം പ്രകടിപ്പിക്കാനല്ല, പക്ഷേ ഇവിടെ അത് അങ്ങനെ അവസാനിക്കരുത് എന്നൊരു ഒരു ഒരു കാര്യമുണ്ടായിരുന്നു. അത് യാഥാർത്ഥ്യമായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്പസമയം മുമ്പ് മനാഫും ജിതിനും എല്ലാം വൈകാരികമായാണ് സംസാരിക്കുന്നത്. ഇതെന്തായാലും ഒരു സമാനതകളില്ലാത്ത തിരച്ചിൽ ഒരു ദൗത്യ നടപടിയായിരുന്നു ഷിരൂരിൽ ഉണ്ടായത്. ഇന്ന് പോലും, ഇന്ന് രാവിലെ പോലും നമ്മളിത് പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം ഈ ഘട്ടവും, അതായത് 3-ാം ഘട്ടവും നിരാശയോടെ നമ്മൾ മടങ്ങേണ്ടി വരും എന്നതായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെ തിരച്ചിലും എന്തെങ്കിലും കൃത്യമായ റിസൾട്ട് ഉണ്ടാകാൻ കഴിയാതെയാണ് തിരച്ചിൽ അവസാനിപ്പിച്ചത്. ഇന്ന് രാവിലെയും നമ്മൾ ഈ 3-ാം ഘട്ടം ഇങ്ങനെ അവസാനിപ്പിക്കും എന്ന് കരുതിയിടത്ത് നിന്ന് വളരെ പെട്ടെന്നാണ് ഇങ്ങനെ ഈ പരിശോധനയിൽ ഇത്തരത്തിൽ ലോറിയുടെ സാന്നിധ്യം കണ്ടെത്തുകയും ഉച്ചയോടെ അനൌദ്യോഗികമായി തന്നെ ആ വിവരം പുറത്തു വരികയും ചെയ്തത്. അതിന് പിന്നാലെയാണ് മൃതദേഹം, അത് അർജുൻ്റെ മൃതദേഹാവശിഷ്ടങ്ങൾ പുറത്തെടുത്ത് ലോറി പുറത്തെടുക്കുകയൊക്കെ ചെയ്തത്. എന്തായാലും ഇനിയിപ്പോൾ അർജുൻ്റെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുക എന്ന നടപടിയാണ്. ഇനി അതിന് നമ്മൾ ഒരു 48 മണിക്കൂർ കൂടി കാത്തിരിക്കണം. അത് നിയമപരമായിട്ടുള്ള നടപടിക്രമമാണ്. DNA പരിശോധന ഒരുപക്ഷെ ആവശ്യമില്ല എന്ന് കുടുംബം പറഞ്ഞിരുന്നു. അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു സാന്നിധ്യം ഇപ്പോഴും ആ മൃതദേഹത്തിൽ ലീഗൽ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുന്നു ജില്ലാ ഭരണകൂടം. അതോടൊപ്പം കുടുംബവും DNA പരിശോധന വേണം എന്ന നിലപാടിലേക്ക് എത്തുന്നുണ്ട്. അതാ ഇപ്പോൾ വരുന്ന വാർത്ത, അർജുൻ്റെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനുള്ള സകല ചെലവും കർണാടക സർക്കാർ വഹിക്കുമെന്നുള്ളതാണ്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ജില്ലാ ഭരണകൂടത്തിന് ആ നിർദ്ദേശം നൽകി കഴിഞ്ഞു. അർജുൻ്റെ DNA പരിശോധന ഒറ്റ ദിവസം കൊണ്ട് പൂർത്തിയാക്കാനുള്ള തീവ്രശ്രമങ്ങൾ നടക്കുന്നുണ്ട്. മറ്റന്നാളോടുകൂടി അർജുൻ്റെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനാണ് ശ്രമം. എത്രയും പെട്ടെന്ന് ഇപ്പോൾ DNA പരിശോധനയ്ക്ക് അതിനാവശ്യമുള്ള സമയമുണ്ട്. ആ സമയം എന്തായാലും ഇവിടുത്തെ മതിയാവുകയുള്ളൂ. അത് മാക്സിമം പാലിച്ചുകൊണ്ട് പരമാവധി വേഗത്തിൽ എത്തിക്കാനാണ് തീവ്ര നീക്കങ്ങൾ. തിരികെത്താം ഒരിടവേള.